തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ച് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് രണ്ട് ചേദിയിലേക്ക് പോയവരോട് സലാം പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. നല്ല ബന്ധങ്ങൾ പുലർത്താൻ നമ്മൾ മടിക്കേണ്ടതില്ല. സുന്നിയും മുജാഹിദും ജമാഅത്തും ഖാദിയാനിയും ഒക്കെ ആണെങ്കിലും മനുഷ്യരെന്ന നിലയിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്ന നമുക്ക് പ്രശ്നമില്ല. അവർ ചെയ്യുന്ന തെറ്റുകളെ സ്നേഹബുദ്ധിയ തിരുത്തി കൊടുക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും അദ്ദീനു അന്നസീഹ മതം ഗുണകാംക്ഷയാണ്. അത് മാത്രവുമല്ല, സത്യവിശ്വാസികളെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ പ്രവാചകനാകുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. സൂറത്ത് ആൽ ഇംറാനിലെ 134-ാമത്തെ വചനം കൂടെ സാന്ദർഭേണ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 134-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആഗമനമായി പറയുന്ന വല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽഖാലിമീന അൽഗൈലി വൽആഫീന അനിന്നാസ്. വല്ലാത്തൊരു പ്രയോഗമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അതായത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് സ്വർഗം പൊരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കോപമുണ്ട്, അല്ല കോപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല, കോപം ഉണ്ടാവും. ആ കോപത്തെ ഒതുക്കി വെക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. പിന്നെയോ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ജനങ്ങളോട് മാപ്പ് നൽകുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം സൽക്കർമ്മകാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും പലരും പറയും, നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും പലരും ചെയ്യും. ആ സമയത്തൊക്കെ അവർക്ക് പുറത്തു കൊടുക്കാൻ, അവർക്ക് മാപ്പാക്കാൻ, അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ചങ്ങാതിമാരെ, സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടെ. മൂസാ നബി അലൈഹിസ്സലാം അബദ്ധത്തിൽ ഒരു മനുഷ്യനെ കൊന്നു. നിങ്ങൾക്കറിയാം, മൂസാ നബിയെ തൂരിസീനാ പർവ്വതത്തിൽ അല്ലാഹു വിളിച്ചു വരുത്തി. തൂരിസീനാ പർവ്വതത്തിൽ മൂസാ നബിയെ അല്ലാഹു വിളിച്ചു വരുത്തി. അല്ലാഹു വിളിച്ചു വരുത്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ആ മൂസാ നബിക്ക് പ്രവാചകത്വം നൽകുമ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറയുന്ന ഒരു വാചകം, നാഥാ, എനിക്ക് പ്രവാചകനാകാനുള്ള യോഗ്യത ഉണ്ടോ? ഞാൻ അറിയാതെ ഒരു കൊലപാതകം ചെയ്തു പോയി, എന്റെ പേരിൽ അവർക്കൊരാരോപണം പറയാനുണ്ട്, ഞാൻ അന്യായമായി, ഞാൻ അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയിട്ടുണ്ട്, അത് പ്രവാചകനാകാനല്ല. ഇനി നിങ്ങൾ ചിന്തിക്കണം. അന്യായമായ കൊല വേറെ, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നത് വേറെ. എന്നിട്ടും മൂസാ നബിയെ ഏറ്റവും മഹോന്നതമായ പ്രവാചകത്തെ പദവിക്ക് അല്ലാഹു തെരഞ്ഞെടുത്തത് അത്ഭുതമല്ലേ? അല്ലാഹു തെരഞ്ഞെടുത്തു മൂസാ നബിയെ. ഒരു കൊലപാതകം ചെയ്ത മനുഷ്യനെ പോലെ. എന്തുകൊണ്ട്? ആ പശ്ചാത്തലം അല്ലാഹു സ്വീകരിച്ചു. ആദനബിക്ക് തെറ്റുപറ്റിയവ കരുണാമയനായ റബ്ബ് തൗബ ചെയ്യാനുള്ള പദങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പശ്ചാത്തപിക്കാൻ പറഞ്ഞു. ആദനബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ ലോകത്ത് മനുഷ്യർ പാപികളായിട്ടല്ല, അല്ലാഹു അതെല്ലാം പൊറുക്കപ്പെട്ടവരായിട്ടാണ് ഈ ഭൂമുഖത്തേക്ക് വന്നത്. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം അത്ര അപാരമാണ്, അത്ര വലിയ അപാരമായ കരുണയാണ് പടച്ച തമ്പുരാന്റെ. ആ അല്ലാഹു ഷിർക്കൊഴികെയുള്ള ഏത് പാപങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. അല്ലേ, അല്ല പറയണം, ഷിർക്കൊഴികെയുള്ള ഏത് പാപങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അതിൽ താഴെയുള്ള എല്ലാ തെറ്റുകളും അവൻ ഉദ്ദേശിച്ചവർക്ക് ഷിർക്ക് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അതും അല്ലാഹു പുറത്തു കൊടുക്കും. അതാണ് അല്ലാഹുവിന്റെ പൊറുക്കലിന്റെ വശം. അതോടൊപ്പം നമ്മൾ ഏറ്റവും സുപ്രധാനമായി മനസ്സിലാക്കുക, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. അപ്പൊ നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, അയൽവാസികളോട്, നമ്മുടെ കൂട്ടുകാരനോട്, ഇനി നമ്മുടെ കൂടെ ജോലി ചെയ്തിട്ട് ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന് വിചാരിക്കുക, പാർട്ട്ണറായിട്ട് നമ്മളൊരാൾ മുക്കിന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അയാൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്.
വിശാലമായ വിട്ടുവീഴ്ചയുടെ, വിശാലമായ മാപ്പിന്റെ. അതെ അതെ, അങ്ങനെ ഏതു മനുഷ്യനെയും ഒരു പ്രബോധകനെ, ഒരു എഴുത്തുകാരനെ, ഒരു പ്രാസംഗികനെ, ഒരു ചിന്തക്കാരനെ, ഒരു പ്രവർത്തകനെ ഒക്കെ സംഭവിച്ചു പോകാവുന്ന തെറ്റുകൾ. നിനക്കറിയാലോ, പ്രവാചകത്വ പദവി ഏറ്റവും മഹോന്നതമായ പദവിയാണ്. അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയിട്ട് വരെ ആ പദവി അലങ്കരിക്കുന്നതിന് അയാൾ തടസ്സമല്ല എന്നാണ് മൂസാ നബിയെ തെരഞ്ഞെടുത്തത് വഴി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വലിയ സന്ദേശം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു പ്രവൃത്തി സംഭവിച്ചാൽ, അതിന്റെ പേരിൽ അയാളെ എന്നേക്കുമായി സംഘടനയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് മാറ്റി നിർത്തി, അയാൾ വരുന്ന വേദികളിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന പ്രവണത ഇസ്ലാമികമല്ല. അത് ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കെതിരാണ്, പ്രവാചക വചനങ്ങൾക്കെതിരാണ്, ഇസ്ലാമിക ചരിത്രത്തിനെതിരാണ്, മാനവികതക്കെതിരാണ്. അള്ളാഹുവിന്റെ വിട്ടുപുറത്തു കൊടുക്കലിന്റെ വിശാലമായ പട്ടികയിൽ പെടുത്താൻ പറ്റാത്തതാണ്. മനുഷ്യർ തമ്മിൽ വിട്ടുപുറത്തു കൊടുക്കുമ്പോഴാണ് അള്ളാഹു ആ അടിമക്ക് ഇറഹമോ മൻഫില്ലർലി ഇറഹമക്കും മൻഫിസമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ മനുഷ്യനോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. അപ്പൊ അള്ളാഹു എല്ലാം പുറത്ത് പാപമുക്തരായി പുണ്യവാന്മാരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഒരാളെക്കുറിച്ചും ശത്രുതയില്ലാത്ത മനസ്സുമായി, ഒരാളെ കുറിച്ചും യാതൊരു നിലക്കും. ഞാന് നാദാപുരം പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നടത്തി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, ബാലുശ്ശേരി എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ച ആളാണ്, ബദർ യുദ്ധം അസ്ഥാനത്തായി പോയി എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് നിങ്ങളെ പറ്റി പലരും പ്രചരിപ്പിച്ചപ്പോ ഞാനും അത് പ്രചരിപ്പിച്ചു, സത്യാവസ്ഥ അന്വേഷിക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ. അതുകൊണ്ട് അങ്ങനോട് മാപ്പാക്കണം, ഞാൻ ഇവിടുന്ന് തുറന്നു പറയുന്നു. അത് ആ ഖുത്ബയുടെ ഫലമാണ്, അയാൾ കേട്ടതിന്റെ ഫലമാണ്. ഇനി ഇവിടെ ഇരിക്കുന്നവരോട് നമ്മൾ തമ്മിലൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ ഉണ്ടായാൽ അത് ആ വ്യക്തിയോട് തുറന്നു പറയണം. സലാം പറയാൻ മടിക്കുന്നവർ പോലും ഈ സദസ്സിന്റെ ഇപ്പുറത്തെ കസേരയിലും അപ്പുറത്തെ കസേരയിലും ഇരിക്കുന്നുണ്ടാവും. മിണ്ടാത്ത, സലാം പറയാത്ത, ക്ഷണം സ്വീകരിക്കാത്ത, തമ്മിൽ ബന്ധം പോലും ഇല്ലാത്ത, കണ്ടാൽ മിണ്ടാത്ത, ചിരിക്കാത്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. അള്ളാഹു വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യർക്ക്, 100 മനുഷ്യരെ കൊന്ന മനുഷ്യർക്ക് പുറത്തു സ്വർഗം കൊടുത്തുവെങ്കിൽ, വേശ്യക്ക് പുറത്തു കൊടുത്തു സ്വർഗം കൊടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യരോട് പരസ്പരം എന്തു വലിയ തെറ്റ് ചെയ്താലും പൊറുക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. ആ അവസ്ഥയിലേക്ക് ചെന്നെത്താൻ നമുക്ക് സാധിക്കണം. താങ്കൾ പറഞ്ഞുവല്ലോ, ശിർക്കൊഴികെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുടെ സഹപ്രവർത്തകരായ 3 ആളുകൾ, അതായത് യുദ്ധത്തിൽ 3 സഹാബികളെ മാറ്റി നിർത്തി ബഹിഷ്കരിച്ചിരുന്നു. സലാം പോലും പറയാത്ത വിധം ബഹിഷ്കരിച്ചു നിർത്തിയിരുന്നു 3 സഹാബികളെ. നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഖുർആൻ ഇറങ്ങി അവരുടെ പേരിൽ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ, മുസ്ലിം സമൂഹം ഭീഷണി നേരിടുന്ന, അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒരു ഘട്ടത്തിൽ പട്ടാളത്തിൽ പോകേണ്ട, അതിനുവേണ്ടി കഷ്ടകെട്ടി ഇറങ്ങിയിട്ട് ആ സ്ഥാനത്ത് നിന്ന്, ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിൽ നിന്ന്, വലിയ കാര്യമാണ്. ഒരു ബോർഡർ കാക്കുന്ന പട്ടാളക്കാരൻ ആ ബോർഡർ കാക്കാതെ മാറി നിന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഒരു രാജ്യത്തിനുണ്ടാവും. അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് പങ്കുകൊണ്ട 3 സഹാബിമാരെ ഇസ്ലാമിക മര്യാദ പഠിപ്പിക്കാൻ മാറ്റി നിർത്തി അല്ലേ. എന്നിട്ട് അവർക്ക് ആ മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആ മര്യാദ പഠിപ്പിച്ചു കൊടുത്തു അവരെ. ആ മര്യാദ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നവരെ കാത്തു നിന്നു. ആ വഹി ഇറങ്ങിയപ്പോ അവർക്ക് പുറത്തു കൊടുക്കുകയും പരസ്പരം സലാം പറയുകയും ആലിംഗനം ചെയ്യുകയും കരയുകയും കെട്ടിപ്പിടിക്കുകയും അത് നമുക്ക് മാതൃകയാണ്. ഇന്ന് നമ്മൾ ഒരാളോട് പുറക്കാൻ പറ്റാത്ത വിധമുള്ള തിന്മയിൽ, അതാണ് ഖുർആൻ ആ കാര്യത്തിലൂടെ വിശദീകരിച്ചതെന്ന്. അപ്പൊ ആ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വഹി ഇറങ്ങി കാത്തു നിൽക്കാനില്ല. വഹി ഇറങ്ങിക്കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു, ആ വിശദീകരണത്തിനുള്ളിൽ പുറക്കാവുന്ന കാര്യങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം. അതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് മക്കം ഫതഹയിലെ അപാരമായ വിട്ടുവീഴ്ച ചെയ്ത ചരിത്രമാണ്, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ച ചെയ്ത ചരിത്രമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. ആയതിനാൽ ഈ വസ്തുത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട്, എന്റെ ഉദ്ദേശം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കിടയിൽ എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് മനുഷ്യരോടും ഏത് സമൂഹത്തോടും, ഭാര്യയായി, മക്കളായി, ആരായി, ഞാനിവിടെ പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരായി ആരായി, അവരൊരു പരുക്കന് സ്വഭാവമുണ്ടെങ്കിൽ 90 ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണത്തിൽ സന്തോഷിക്കുക. ഭാര്യമാരെ പറ്റി പറഞ്ഞപ്പോൾ പോലും റസൂൽ എന്താ പറഞ്ഞു, 100
ഒരാളും ആവില്ല. അതുകൊണ്ട് അവരുടെ നല്ല ഗുണങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കൂ, അവരുടെ തിന്മകൾ നിങ്ങൾ മറന്നുകളയൂ. ആ തിന്മ പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ നന്മ കാണൂ. ഒരാളിൽ ഒരു തിന്മയുണ്ടെങ്കിൽ അയാൾ 100 നന്മയും 99 നന്മയുണ്ടെങ്കിൽ ആ നന്മയുള്ള ആളെ ഈ ഒരു തിന്മയുടെ പേരിൽ മാറ്റി നിർത്തിയാൽ ആ 99 നന്മ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകും. അയാളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാളിൽ നിന്ന് ആ തിന്മ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപിക്കുന്ന എപ്പോഴും കോപം സ്വഭാവമായ ഒരു മനുഷ്യനോട് നബി ആവർത്തിച്ച് പറഞ്ഞത് ലാ തഅലബ്, നീ കോപിക്കരുത് എന്നാണ്. അതുകൊണ്ട് കോപം ഒതുക്കി വെച്ച് ജനങ്ങളോട് വഅഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് ജീവിക്കാൻ സർവാദിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കൊച്ചിയും അതിന്റെ പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സാമ്പത്തികമായ വലിയ ബാധ്യതകൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകളും അവനവൻ അള്ളാഹു നൽകിയ സ്വത്തിൽ നിന്ന് ഒരു ഓഹരി നിങ്ങൾ ഇതിന്റെ ഫണ്ടിലേക്ക് സമർപ്പിക്കണം. ഇവിടെ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനീ പ്രബോധനത്തിന്, ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി നിങ്ങളെല്ലാം അകമഴിഞ്ഞ് പിന്നെ സഹായിക്കുക. ഇന്നല്ലാഹു അസ്തറ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ശരീരത്തെയും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. ആയതിനാൽ എല്ലാ ആളുകളും നല്ലൊരു ഫണ്ട് നിങ്ങൾ നൽകുക. ഇനിയും ഇതുപോലെയുള്ള തുടർ പ്രോഗ്രാമുകൾ ഈ മഴക്കാലം നമുക്ക് സ്വയം ശുദ്ധിയാവാൻ, സ്വയം നന്നാവാൻ ഓരോ നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല പ്രഭാഷകന്മാരെ കൊണ്ടുവന്ന് ഈ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും ഇനിയെങ്കിലും തിരുത്താനും കോപം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കാനും ഇത്തരം കാര്യങ്ങളും ക്ലാസ്സുകളും മനസ്സിൽ ശരിക്കും സൂക്ഷിച്ചു വെക്കാനും ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മ പ്രകാശിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമുക്ക് പിന്നെ മോചനം നൽകുകയും നന്മയിൽ വ്യാപൃതരാവാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ പരസ്പരം പൊറുത്തു കൊടുക്കാനും മാപ്പാക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമുള്ള സന്മനസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അതുപോലെയുള്ള എല്ലാവിധ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.